പ്രൈസ് ലോർഡ്. പ്രഭാതമന്നയിലേക്ക് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം. എഫേസ്യ ലേഖനം 5:3. ദുർനടപ്പും യാതൊരു അശുദ്ധിയും അത്യാഗ്രഹവും നിങ്ങളുടെ ഇടയിൽ പേർ പറക പോലും അരുത്. ഇവിടെ ദൈവത്തിൻ്റെ ഹിതത്തെക്കുറിച്ച് ചിന്തിച്ചു വരുമ്പോൾ നാം എങ്ങനെ ജീവിക്കണമെന്ന് പൗലോസ് അപ്പോസ്തലൻ എഫേസ്യർക്ക് ലേഖനം എഴുതുമ്പോൾ അവരോടായി പറയുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ നിങ്ങളുടെ ഇടയിൽ പേർ പറക പോലും അരുത്. അതിൻ്റെ പേര് പോലും പറയേണ്ട സാഹചര്യം ഉണ്ടാകാതെ ജീവിതത്തെ കൃത്യമായി ക്രമീകരിച്ച് മുൻപോട്ട് പോകണം എന്നാണ് പൗലോസ് പറയുന്നത്. 3 കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. 1 ദുർനടപ്പ്, 2 അശുദ്ധി, 3 അത്യാഗ്രഹം. ഇവ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. ദുർനടപ്പുണ്ടാകരുത്, അശുദ്ധി ഉണ്ടാകരുത്, അത്യാഗ്രഹം ഉണ്ടാകരുത്, അതിൻ്റെ പേര് പോലും പറയേണ്ട അവസ്ഥ സാഹചര്യം ഉണ്ടാകരുത്. നാം നമ്മെ തന്നെ കൃത്യമായി സൂക്ഷിച്ച് അനുഗ്രഹത്തോടെ മുൻപോട്ട് പോകേണ്ടത് അത്യാവശ്യമാണ്. അത് പറഞ്ഞിട്ട് പൗലോസ് അപ്പോസ്തലൻ വീണ്ടും പറയുകയാണ്, വിശുദ്ധന്മാർക്ക് ഉചിതമായത് എന്താണ്? വിശുദ്ധന്മാർക്ക് ഉചിതമായത് ആത്മീക വർധനവ് പ്രാപിച്ച് മുൻപോട്ട് പോകുക എന്നുള്ളതാണ്. വിശുദ്ധന്മാർക്ക് ഉചിതമായത് എന്താണ്? അവർ സ്നേഹത്തിൽ നടക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ 2 വാക്യത്തിലുണ്ട്, ദൈവത്തിന് സൗരഭവ്യാസനയായ വഴിപാടും യാഗവുമായി അർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നടക്കണം. അതാണ് വിശുദ്ധന്മാർക്ക് ഉചിതമായ കാര്യം. എന്നാൽ ഇതിൻ്റെ 4 വാക്യത്തിൽ വിശുദ്ധന്മാർക്ക് ഉചിതമല്ലാത്തത് ചേർച്ചയല്ലാത്തതിനെ കുറിച്ച് പറയുന്നുണ്ട്. വിശുദ്ധന്മാർക്ക് ചേർച്ചയല്ല. നാം ചേർത്ത് വച്ചാൽ ഒരിക്കലും ചേരുകയില്ല. അത് വിശുദ്ധന്മാരുടെ ജീവിതത്തിൽ വേണ്ട എന്ന് തന്നെയാണ് ഇവിടെ വചനം വളരെ ശക്തമായി പറയുന്നത്. അപ്പോൾ ചേർച്ചയല്ലാത്തവ എന്തൊക്കെയാണ്? ചീത്തത്തരം, പൊട്ടച്ചെല്ല്, കളിവാക്ക്, ഇങ്ങനെ ചേർച്ചയല്ലാത്തവ ഒന്നും അരുത് എന്ന് ഇവിടെ വചനത്തിൽ കാണുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്ത് വരരുത്? ചീത്തത്തരം, ചീത്ത വിളിക്കരുത്, പൊട്ടച്ചൊല്ല് പറയരുത്. ഇന്ന് പല ശക്തന്മാരായ അവരുടെയും പ്രസംഗത്തിനകത്ത് ജനത്തിന് ഏറ്റവും ഇഷ്ടപ്പെടുന്നതും കുറെ പൊട്ടച്ചൊല്ലുകൾ പറയുക, വചനം പറയുന്നതിനോട് അധികം താല്പര്യമില്ലാതാകുന്ന അവസ്ഥകളാണ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചീത്തത്തരം, പൊട്ടച്ചൊല്ല്, കളിവാക്ക്, കളിവാക്കും ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചു വരികയാണ്. എന്നാൽ അതൊന്നും അല്ല, അതൊന്നും നമുക്ക് ചേർച്ചയായിട്ടുള്ളതല്ല. അതൊക്കെ ജീവിതത്തിൽ ഉപേക്ഷിച്ചിട്ട് ജീവിതത്തെ യഥാർത്ഥമായി ദൈവത്തിന് സൗരഭ്യവാസനയുള്ള വഴിപാടും യാഗവുമാക്കി തീർക്കണം എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പൊട്ടച്ചൊല്ല്, കളിവാക്ക്, ചീത്തത്തര ഇവയൊക്കെ ഉപേക്ഷിച്ച് കളഞ്ഞിട്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വായിൽ, നാവിൽ എന്താണ് ഉണ്ടാകേണ്ടത്? സ്തോത്രമത്രേ വേണ്ടത്. എപ്പോഴും ദൈവത്തെ സ്തുതിക്കുന്ന, ആത്മീക അനുഭവത്തെ പ്രാപിക്കുന്ന, ആത്മീക ഉയർച്ച പ്രാപിക്കുന്ന അനുഭവം, എപ്പോഴും സ്തോത്രം പറയുന്ന അനുഭവം ദൈവം ആഗ്രഹിക്കുന്ന അതാണ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ അതേ നിലയിൽ വിശുദ്ധിയോടെ മുൻപോട്ട് പോകാം. സ്തോത്രം പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുന്നവരാകാം. പരിശുദ്ധയോനേ സ്വർഗീയ പിതാവേ, ആത്മീക വിഷയത്തിൽ സമ്പന്നരായി ദൈവത്തെ സ്തുതിച്ച് മുൻപോട്ട് പോകുവാനുള്ള കൃപ നൽകണം. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.